हेलो फ्रेंड्स, वेलकम बैक टू कैंडी क्राफ्ट। अब इन या वीटमेती अब आस यूशल एल पटर क्राफ्ट एम्ब्रॉयडरी अब ई वर्क का नि विचा बेसीक्स अगे बेसीक्स अवरुपी एम्ब्रॉयडरी इन या मिले अब नमुक ते ना डिसाइन ना ड्रसी डिसाइनिंग एसी ई वीडियो या षेद अब निर डिसाइनर आवाम वीडियो कंकू अद ई वीडियो पूर्ण का अब नमुक नोक का वीडियो का वर्क नमुक स्वंत नमुक वीडियो अब फ्रेंड्स मेटीरियल परिचयपा नमुक वे आंगर थ्रेड निष्ट कलर नि चूस इतम आंगर थ्रेड वेडल नीडिल ईस वलुदाय अब एम्ब्रॉयडरी नीडिल ते पर वागू सिक्स स्टैंड इन वे एम्ब्रॉयडरी हूप अब निष्ट सैज चूस वे इंच टेप सिसर्स और चोको मार्करो अब नमुक वे सैस क्लोत कट्टा नोक अदादम तेरह पेपर फोलड् निर्ड सैस मार्क याद कट्व कुटी ड्रस चईसा नम्बर ड्रसल कुछ वलुद यूस अब ई वीडियो का मार्क पेपर कट्ते नाम इत जस्ट ड्रसलोट ट्रेसमात्र ओके अब नाम वरचि नमक कट्ते नमुक वे इनर पोर्शन मे बाकी फुल नमुक कट्ते कल अब या इले कटे नमक ओपन नोक इतना वे नमुक वेर पोर्शन मे अब याद मोड़े और ड्रसी योग पोर्शन नामेप श्रद्धि क्यों कटिंग मुंबईट अब जस्ट कट्टे अलग वर्क नाम एम्ब्रॉयडरी उद्देशिक आफ्टर स्टिचिंग वर प्रश्न पर नमक इरीटेशन प्रत्येक कुछ ड्रस या कट्वच डायरेक्ट कॉपी वच जस्ट ट्रेस अत्रमात्र नमुक या कलो यादेश डिसेन अदा कुछ इनर पोर्शन कुछ रोसस आोसस् मेकिंग वेट नमुक कुछ सर्किस आवश्यु नमुक रोसी सैज एत्रोम वेणो अत्र सर्कि निरक इन या स्ल यूस स्कल वेण ए सर्कुला षेप साधन अद्चेड़ता कौ या सैड पेट क्या वेट सैड का इोले इनर पोर्शन नर्कट इन नमुक रोसस् नोक सर्कि वर आ सर्कि इंप चोसस् आये आ सर्कि ने नाम अंजाइट डिवैड अंजाइट ऐटो डिवैड और क्यों श्रद्धा मेपड़ ओड नंबर चूस अब वलिए सर्कल के ना सवन यूस चर्कल या फाइव फाइव क्वार्टर्स डिवैड डिवैड वरकण ऐकदिया वेदा मे अब रोस् मेकिंग आद्यम ते सेंट्रल सर्कि सेंट्रल ना नीडल कड़ती फस्ट क्वार्टर और स्टिच अदायद न फस्ट बेस स्टार शेपिल वीडियो का मनसूँ और स्टार शेप क्रियेट फस्ट अदाण बेस आ बेसल नोस् मेक अब निपड़ लेंति थ्रेड कम चल एवं कट्टी चांस अब
നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസി എന്ന് തോന്നുന്ന അത്രയും ലെങ്ത് മാത്രം എടുക്കുക. എന്നിട്ട് ഇതാ ഈ കാണും പോലെ അഞ്ചായിട്ട് ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അഞ്ച് സ്റ്റിച്ചസ് ഇട്ടപ്പോൾ എനിക്കൊരു സ്റ്റാർ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചില്ലേ, ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന്, വീഡിയോയിൽ കാണും പോലെ സൈഡിൽ നിന്ന് നിങ്ങൾ നീഡിൽ കടത്തിയെടുക്കുക ഉള്ളിലോട്ട്. കണ്ടോ, ഇപ്പോൾ ലാസ്റ്റ് ആ സ്റ്റിച്ച് ഇതായിരുന്നു, ലാസ്റ്റ് സ്റ്റിച്ച് ഇതായിരുന്നു, അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമ്മൾ ത്രെഡ് കടത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫസ്റ്റ് ആ ലാസ്റ്റ് സ്റ്റിച്ചിനെ നമ്മൾ സ്കിപ്പ് ചെയ്യുക, അതായത് ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് അതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഓൾട്ടർനേറ്റീവ് സ്റ്റിച്ചസിൻ്റെ ഉള്ളിലൂടെ വീഡിയോയിൽ കാണും പോലെ ത്രെഡ് കടത്തി എടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് അതായത് ബേസ് ചെയ്ത് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുമ്പം നീഡിൽ അല്ല ത്രെഡ് അത്യാവശ്യം വലിച്ച് തന്നെ ചെയ്യാം, ലാസ്റ്റ് ആവുമ്പോൾ ഓവറായിട്ട് വലിക്കരുത്. കണ്ടോ, നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട്, അതായത് ഒരെണ്ണം സ്കിപ്പ് ചെയ്യുക അടുത്തതിൽ കയറ്റുക, പിന്നെ ഒരെണ്ണം സ്കിപ്പ് ചെയ്യുക അടുത്തതിൽ കയറ്റുക, ആ മെത്തേഡിൽ നമ്മൾ ഈ സ്റ്റാറിൻ്റെ സ്റ്റാർ ഫിനിഷ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാക്സിമം ഫിനിഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ ആ സ്റ്റാറിൻ്റെ ഒരു ലെഗ്സ് പോലും പുറത്ത് കാണാത്ത രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റോസിന് ആ ഉദ്ദേശിക്കുന്ന ഭംഗി വരുള്ളൂ. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് സൈഡിൽ റെഡ് കണ്ടോ, അതിൻ്റെ അകത്ത് അത് ഇത്തിരി കൂടെ ഫില്ലാവാനുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് താഴത്തെ ആ ബേസിലെ സ്റ്റാറിൻ്റെ ലെഗ്സൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ത്രെഡ് തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷം പിന്നെ അതിൽ ഫില്ല് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ കാണും പോലെ നമുക്ക് ആ റോസിനെ ഫിനിഷിങ് സ്റ്റേജിലോട്ട് എത്തിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് ത്രെഡിന് ഒരു ടെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല, സ്റ്റാർട്ടിങ്ങിൽ മാത്രം ടെൻഷൻ കൊടുക്കുക. കണ്ടോ, നമ്മുടെ റോസ് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇതേപോലെ ഓരോ സർക്കിളും നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. നമുക്ക് വിസിബിൾ ആവുന്നുണ്ടോയെന്നറിയില്ല. കണ്ടോ, ഓരോ ഞാൻ കുറേ സർക്കിൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ റോസ് ഫിനിഷായി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡിൻ്റെ ഫിനിഷ് ആവാതിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഒറ്റ ലെഗ്സും നമ്മൾ കാണുന്നില്ല, അതായത് അത് ഫിനിഷായി എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വേണം നമ്മളത് നീഡിൽ താഴത്തോട്ട് ഇറക്കാൻ. എന്നിട്ട് നമ്മൾ താഴെ കെട്ടിടുവോ അല്ലെങ്കിൽ അതിൽ നിന്ന് അടുത്തത് തുടങ്ങുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ലൈനിങ് ഇടുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ വൃത്തികേട് അറിയില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ലൈനിങ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കെട്ടിട്ട് കെട്ടിട്ട് തന്നെ പോകണം. ഞാനിപ്പോൾ ഇതിൽ കെട്ടിട്ടും പോകുന്നുണ്ട്, കെട്ടിടാതെയും പോകുന്നുണ്ട്. ഇതാ നമുക്ക്, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ബ്ലൂ പീച്ച് ആ ഒരു പാറ്റേണാണ്. അപ്പോൾ അത് കണ്ട് ഞാനിപ്പോൾ ഇവിടെ ലാസ്റ്റ് ഇപ്പോൾ ചെയ്തത് ബ്ലൂ ആയിരുന്നു, അടുത്തത് ഞാൻ പീച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണും കളറും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു ബേസിക്സിൻ്റെ ഒരു ക്ലാസ് ഇടണമെന്നൊരു സജഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ബേസിക്സ് എന്ന് പറയുമ്പം വെറുതെ സ്റ്റിച്ചസ് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഒരു ഡിസൈനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നമ്മളെക്കൊണ്ടും ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാനും ഇൻട്രസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർ റെഡിയായി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ്സ് ഫോളോ ചെയ്യുക. ഫസ്റ്റ് സ്കിപ്പ് ചെയ്യുക, സെക്കൻഡ്, തേർഡ് സ്കിപ്പ് ചെയ്യുക, ഫോർത്ത്, ഫിഫ്ത്ത് സ്കിപ്പ് ചെയ്യുക, ഫസ്റ്റ്, ആ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുക. ഇതുപോലെ നമുക്ക് ഫുൾ റോസസും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളേഴ്സിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ സിംഗിൾ കളർ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ടും കുട്ടികളുടെ ഡ്രസ്സസ് ആകുമ്പോൾ ഇച്ചിരി കളർഫുൾ ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ കളർ കോമ്പിനേഷനൊക്കെ ചൂസ് ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ്, അതായത് ബോട്ടം, ഇപ്പോൾ നിങ്ങൾ ചുരിദാറോ കുർത്തിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ബോട്ടത്തിൻ്റെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഡ്രസ്സിൽ ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെയുള്ള വർക്കൊക്കെ ഉള്ള ഡ്രസ്സുകൾ, അതായത് മെറ്റീരിയൽ വാങ്ങിക്കുന്ന എത്രയോ പൈസയൊക്കെ കൊടുത്തിട്ടാണ്, നമുക്കിപ്പം വലിയ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ഡിസൈനർ കുർത്തീസൊക്കെ ഇടാൻ പറ്റും. ഇങ്ങനെ നമ്മൾ തന്നെ എംബ്രോയിഡറി ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ്, ഇപ്പോൾ ഞാനിവിടെ ഒരു ലവ് ഷേപ്പ് എടുത്തതേ ഉള്ളൂ,
ഇനി സർക്കിളോ നിങ്ങൾക്ക് എന്ത് പാറ്റേൺ ആണോ വേണ്ടത് ആ പാറ്റേൺ ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നോർമൽ റോസ് ആണ് വേറൊന്നും കൊണ്ടല്ല ബേസിക്സുകാർക്കും ഇത് ചെയ്തെടുക്കണമല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ റോസ് പഠിപ്പിച്ചത് ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തുള്ള വീഡിയോസിൽ ഞാൻ ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ അടുത്ത റോസും റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ റോസസും മേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വർക്കിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റോസ് മേക്കിങ്ങും പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ചസും പിന്നെ ഫ്രഞ്ച് റോട്ടും ഈ മൂന്ന് ടൈപ്പ് സ്റ്റിച്ചസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ലേസി ഡേസി സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും അതും ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഈ റോസ് മേക്കിങ്ങിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഈ ലേസി ഡേസി സ്റ്റിച്ചസ് ചെയ്തെടുക്കുന്നതെന്നും കൂടെ നോക്കാം അപ്പോൾ അടുത്ത ലാസ്റ്റ് റോസും കൂടെ നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പാടി ഉണ്ടാവുള്ളൂ പിന്നെ പിന്നെ നമുക്ക് സ്പീഡാവും പെട്ടെന്ന് ചെയ്തെടുക്കാം ഈ റോസ് നമുക്ക് ഡ്രസ്സിൽ അപ്പോൾ നമ്മുടെ ഒരു ട്രെൻഡി കുർത്തി പാറ്റേൺ ആണിപ്പോൾ ഇത് നമുക്ക് കുർത്തീസിലോ എന്തിൽ വേണേലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ സ്ലീവ്സിലും നമുക്കിത് ചെയ്തെടുക്കാം ഈ ഷേപ്പല്ല ഒരു എന്താ പറയുക നമ്മുടെ ഡയമണ്ട് ഷേപ്പോ നമുക്ക് വേറെ വേറെ ഷേപ്പ്സ് ചെറിയ ഷേപ്പ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സ്ലീവ്സിൽ അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് റോസും ഓൾമോസ്റ്റ് ഒക്കെ റെഡിയായി കഴിഞ്ഞു പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ടെൻഷൻ എൻഡിങ്ങിൽ കൊടുക്കരുത് പിന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ റോസിന് അപ്പോഴേ അതിൻ്റെ ആ ഒരു ലീവ്സൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതാ ലേസി ഡേസി സ്റ്റിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലവറിൻ്റെ സൈഡിൽ നിന്ന് നീഡിൽ എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് തൊട്ടടുത്ത പോയിൻ്റിൽ നിന്ന് അതായത് ഫസ്റ്റ് എടുത്ത പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നീഡിലെടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണും പോലെ ത്രെഡ് ആ നീഡിലോട്ട് കറക്കിയെടുത്ത് എപ്പോഴും ത്രെഡ് ഒരുപാട് ലെങ്ത് എടുക്കാതെ ഇരിക്കാൻ നോക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ കെട്ട് വീഴാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ആ ലാസ്റ്റ് പോയിൻ്റ് ത്രെഡ് വലിച്ച് പിടിച്ചുകൊണ്ട് നീഡിൽ താഴത്തോട്ടെടുത്ത് ആ സ്റ്റിച്ചിനെ ടൈറ്റൻ ചെയ്യുക അതായത് നമ്മുടെ ഫസ്റ്റ് ലേസി ഡേസി സ്റ്റിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ലീഫ് എന്നുള്ളൊരു പർപ്പസിനാണ് ഇപ്പോൾ ഈ ഗ്രീൻ കൊടുത്തിരിക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ചിലൂടെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു എന്താ പറയുക ത്രീ ലീവ്സ് എന്നുള്ളൊരു പാറ്റേണോ ഫോർ ലീവ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഞാനിവിടെ ത്രീയും ഫോറും ഒക്കെ ചെയ്തിട്ടുണ്ട് ഗ്യാപ്പ് അനുസരിച്ച് നമുക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതാ അടുത്ത ലേസി ഡേസിയും റെഡിയായി എപ്പോഴും നമ്മൾ ടൈറ്റൺ ചെയ്ത് പിടിക്കുക എൻഡിനെ ഓവർ ടെൻഷൻ അല്ല ഉദ്ദേശിച്ച് കെട്ട് വീഴാണ്ടിരിക്കാനാണ് ഒന്ന് ടൈറ്റൺ ചെയ്ത് പിടിക്കാൻ പറഞ്ഞ് ഇപ്പോൾ ഇത് നമ്മുടെ രണ്ട് ലീവ്സ് റെഡിയായി ഇനി അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് ഒരെണ്ണം കൂടെ കൊടുക്കാം കണ്ടോ സെൻറ്ററിലൂടെ നീഡിലെടുത്തു തൊട്ടടുത്ത പോയിൻറ്റിൽ ആ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് നീഡിലെടുത്ത തൊട്ടടുത്ത പോയിൻറ്റിൽ തന്നെ നമ്മൾ നീഡിൽ കയറ്റിയെടുത്തു പിന്നെ ആ കടത്തിയെടുത്ത പോയിൻറ്റിലൂടെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വലിച്ചു പിടിച്ചില്ലേ ചിലപ്പോൾ കെട്ട് വീഴും എൻ പോയിൻ്റ് ടൈറ്റൺ ചെയ്യുക നമ്മുടെ ഫസ്റ്റ് ലീവ്സ് റെഡിയായി ഇതുപോലെ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാം
അപ്പോൾ നമ്മുടെ ഫുൾ ലീവ്സും റെഡിയായി. ഇനി നമുക്ക് ഈ വൈറ്റ് കളറിൽ കാണുന്ന ഫ്രഞ്ച് നോട്ട്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രഞ്ച് നോട്ട്സ് തന്നെ ചെയ്യണമെന്നില്ല, പകരം ബീഡ്സ് ആണെങ്കിലും വൈറ്റ് ബീഡ്സ് ആണെങ്കിലും നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് ബേബി ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ബീഡ്സ് പ്രിഫർ ചെയ്യുന്നില്ല, കുട്ടികൾ പൊട്ടിച്ചെടുത്ത് വായിലിടാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ട പോയിന്റിൽ നീഡിൽ കടത്തിയെടുത്തു. നീഡിലിൽ ആ ത്രെഡ് രണ്ട് റൗണ്ട് ചുറ്റിയെടുത്ത് വലിച്ചു പിടിക്കുക, ആ എൻഡ് വലിച്ചു പിടിക്കുക. എന്നിട്ട് നീഡിൽ നമ്മൾ ഫസ്റ്റ് നീഡിലെടുത്തതിന് തൊട്ടടുത്ത പോയിന്റിൽ തന്നെ നീഡിൽ കടത്തി താഴത്തോട്ട് വലിക്കുക. ഇതാ കണ്ടോ, വലിച്ചു പിടിച്ച് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭംഗി കിട്ടില്ല. നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മൾ ഇനി വേണ്ട പോയിന്റിലൂടെ നീഡിലെടുത്തു, അവിടുന്ന് ത്രെഡ് വലിച്ചു പിടിച്ച് നമുക്ക് നീഡിൽ രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കാം. കണ്ടോ, എന്നിട്ട് ആ നീഡിൽ ഫസ്റ്റ് എടുത്ത പോയിന്റിന് തൊട്ടടുത്ത പോയിന്റിൽ തന്നെ നീഡിൽ താഴത്തോട്ട് ഇറക്കി ത്രെഡ് വലിച്ചു പിടിച്ച് നമുക്ക് നോട്ടിടാം. കണ്ടോ, നമ്മുടെ സെക്കൻഡ് നോട്ടും റെഡിയായി. ഇതുപോലെ നമുക്ക് ഫുള്ള് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് ഈ ഫ്രഞ്ച് നോട്ട്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഫ്രഞ്ച് നോട്ട് മാത്രം കൊണ്ട് നമുക്ക് ഇതേപോലെ ഈ ഷേപ്പൊക്കെ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പം തൊട്ടടുത്ത പോയിന്റിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു നോട്ടാവണമെന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ദാ നമ്മുടെ ഫ്രഞ്ച് നോട്ട്സൊക്കെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഫ്രഞ്ച് നോട്ടും ലേസി ഡേസി സ്റ്റിച്ചസും റോസ് മേക്കിങ്ങും ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അപ്പൊ തുടർന്നുള്ള വീഡിയോസിൽ എംബ്രോയിഡറിയുടെ ബാക്കി പോർഷൻസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ബുള്ളിയൻ റോസ് ഒക്കെ എങ്ങനെയാ മേക്ക് ചെയ്യുന്നതെന്ന് തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കൊറോണ കാലം അടിപൊളിയാക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിൽ ഇതുപോലെയുള്ള അടിപൊളി ഡിസൈൻസും ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.